शब्द? दस बाल है ना, 10 रुपए का दोनों पैरों का है। അങ്ങനെ നമ്മളിപ്പോൾ ആഗ്രയിലുള്ള താജ്മഹലിലൊക്കെ എത്തിയിരിക്കുകയാണ്, താജ്മഹലിൻ്റെ ഫ്രണ്ട് ഗേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈനിലാണ് ബുക്കൊക്കെ ചെയ്തത്. ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും അത്യാവശ്യം. അപ്പോൾ നമ്മൾ ഓട്ടോയ്ക്ക് ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 200 മീറ്ററോളം നടക്കാനുണ്ട്. ഞാൻ ടിക്കറ്റ് കൗണ്ടർ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തതുകൊണ്ട് ക്യൂ നിൽക്കണ്ട. അപ്പോൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റ് കയറിയിട്ട് ഓൺലൈൻ ടിക്കറ്റ് എടുക്കാം. അയാളെ ഫുള്ളും മറ്റേ ഇസ്റ്റി ഇട്ടിട്ടല്ല പോയിപ്പിച്ചിട്ട്. ഇതെന്തൊക്കെയോടാ താജ്മഹൽ വെസ്റ്റ് ഗേറ്റ് എക്സിറ്റ്. അങ്ങനെ നമ്മള് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അകത്ത് കയറി. നമ്മൾ ഇതിൻ്റെ മെയിൻ ഗേറ്റിലേക്ക് എത്തി. ഈ ഗേറ്റ് കഴിഞ്ഞാൽ നേരെ താജ്മഹലാണ്. നമ്മൾ താജ്മഹലിൻ്റെ തൊട്ട് മുമ്പിലേക്ക് എത്തി. ഇവിടുത്തെ ഗാർഡനൊക്കെ പൊളിയാണ് കേട്ടോ. പൊളി എന്ന് പറഞ്ഞാൽ പോരാ, മരണപ്പൊളിയാണ്. ഇതിൻ്റെ ഗാർഡൻ്റെ അകത്തേക്കൊന്നും നമുക്ക് കയറാൻ പറ്റില്ല, കാരണം ഇവിടെ വെയിലൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നല്ലോട്ടില്ല. ഇതിൻ്റെ റൈറ്റ് സൈഡ് ആയിട്ട് വരുന്നത് മുസ്ലിം മോസ്ക് ആണ്, അതുപോലെ തന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് വരുന്നത് ഗസ്റ്റ് ഹൗസ് ആണ്. ഇത് രണ്ടും താജ്മഹൽ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ പണിയെടുക്കുന്ന ആൾക്കാർക്ക്, മുസ്ലിം ഇറാനിൽ നിന്ന് വന്ന മുസ്ലിം ആൾക്കാരായിരുന്നു ഇത് പണിതത്. അപ്പോൾ അവർക്ക് വേണ്ടി നിസ്കരിക്കാനുള്ള പള്ളിയാണത്. അതുപോലെ ഗസ്റ്റുകൾ വന്നെങ്കിൽ നിൽക്കാനുള്ള ഗസ്റ്റ് ഹൗസും കൂടിയാണ് അതിൻ്റെ മറ്റൊരു വശത്തുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് മൊത്തം മാർബിളിൽ ചെയ്തതാണ്. ഇതിൻ്റെ കൊത്തുപണികളും എല്ലാം കൂടി എല്ലാം മാർബിളാണ്, മൊത്തത്തിൽ മാർബിളാണ്. ഇതിൽ കാണുമ്പോൾ ചിത്രപ്പണിയൊക്കെ എന്ന് തോന്നും, പക്ഷെ മൊത്തം ചെയ്തിരിക്കുന്നത് മാർബിൾ കൊണ്ട് അത് കൊത്തിയിട്ടുണ്ടാക്കിയതാണ്. ഇർഫാൻ ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നുണ്ട് വേറൊരു ടീമിൻ്റെ ഫോട്ടോ എടുക്കാൻ. ഫോട്ടോഗ്രാഫറായിട്ട് മാറിയിട്ടുണ്ട്. ഇതുവരെ നമ്മളെ സപ്ലയർ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. നീ എത്ര എടുത്താലും ശരിയായില്ല. മനോരട്ടനായി നമ്മളെ മനോരട്ടൻ. പിന്നെ അടുത്ത ഫോട്ടോഗ്രാഫറായിട്ട് നിയമിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ടീം ഇർഫാൻ വീണ്ടും ഒരു ഫോട്ടോഗ്രാഫറായി. അപ്പൊ ഇതിന്റെ അകത്തേക്കുള്ള എൻട്രി ഇതിലെ കൂടി റൈറ്റിലോട്ട് പോകണം.
പക്ഷെ ഇതിന്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ഇതിന്റെ തൊട്ടടുത്ത് നിന്നിട്ട് വേണം ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, കാരണം ലോങ് നിന്ന് കാണുന്ന പോലെയല്ല. ഇതിന്റെ വലത് ഭാഗത്തായിട്ട് വരുന്ന മസ്ജിദാണിത്, ജുമാ മസ്ജിദ്. ഇതും താജ്മഹലിന്റെ നേരെ സൈഡ്. ഇവിടെ നിന്ന് നോക്കിയാലും താജ്മഹൽ സെയിം വ്യൂ തന്നെയാണ്. ഇതെന്ന് പറയുന്നത് ജുമാ മസ്ജിദാണ്. വെള്ളിയാഴ്ച താജ്മഹൽ ഓപ്പൺ ഇല്ല, കാരണം ഇവിടെ ജുമാ നടക്കുന്നത് കൊണ്ട് വെള്ളിയാഴ്ച താജ്മഹൽ ഓപ്പൺ ഉണ്ടാവില്ല. ബാക്കിയെല്ലാ ദിവസം രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6:30 വരെ മാത്രമേ ഓപ്പൺ ഉള്ളൂ. ഇതെന്ന് പറയുമ്പോൾ താജ്മഹൽ മറ്റൊരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വ്യൂ ഉണ്ടോ, സെയിം എല്ലാ വശത്തും നോക്കുമ്പോൾ സെയിം വ്യൂ ആണ് താജ്മഹലിന് കിട്ടുക. അത് ഇതിൻ്റെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത അറിയുന്ന അതാണ്, ഏത് സൈഡ് നോക്കിയാലും സെയിം ആയിട്ട് കാണും. താഴെ ഭാഗത്തായിട്ട് ഒരു വിൻഡോ പോലെയും പിന്നെ അതുപോലെ തന്നെ ഡോറൊക്കെ ഉണ്ട്. ഇതിൻ്റെ താജ്മഹലിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറാനായിട്ട് ഇവിടുന്ന് ടിക്കറ്റ് കാണിച്ചു കൊടുത്ത് പോകണം, അല്ലെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം, അല്ലെങ്കിൽ ടിക്കറ്റ് ഇവിടെ നമ്മൾ ഓൺലൈനിൽ എടുത്ത ടിക്കറ്റ് ഇവിടെ കാണിക്കണം. സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ അകത്തേറ്റും. നമ്മൾ 2 ടിക്കറ്റ് ഉണ്ട്, 2 ടിക്കറ്റും ഇവിടുന്ന് സ്കാൻ ചെയ്ത ശേഷം നമ്മളിതാ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറാൻ പോവാണ്. പിന്നെ എന്തോ ചെറിയൊരു കേടുപാടുകൾ, അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട് ഒരു സൈഡിലായിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇവിടുന്ന് ഇത് ഇതിൻ്റെ മുകളിലേക്ക് കയറണമെങ്കിൽ ഒന്നെങ്കിൽ ഷൂ അയച്ചിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് കവർ വാങ്ങും. നമ്മൾ നേരത്തെ വാങ്ങി കവറുണ്ട്, ആ കവർ ഇട്ടിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. നമ്മളിതാ മുകളിലേക്ക് എത്തി, മുകളിലേക്ക് എത്തി. ഇതിൻ്റെ അകത്തേക്ക് കയറാൻ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി അലോഡ് അല്ല, സോറി കേട്ടോ. താജ്മഹലിൻ്റെ അകത്ത് കയറിയിട്ട് ഇറങ്ങി ഒരു ഇന്ത്യക്കാരൻ എന്ന നിലക്ക് നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ് ഈ താജ്മഹൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലോഡല്ല. പിന്നെ അതുപോലെ തന്നെ അതിനകത്തായിട്ട് ഇപ്പം നമുക്ക് ആദ്യം തന്നെ, അതായത് അതിൻ്റെ അകത്ത് കയറിയപ്പാടെ നമ്മൾ കാണാൻ പറ്റുന്നത് ഈ ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും മറമാടി സ്ഥലമാണ്. പിന്നെ അതിൻ്റെ ഇപ്പോൾ ബാക്കിയെല്ലാം ഡോറും ക്ലോസ് ആണ്, ഒരു ഡോറ് മാത്രം പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് മാത്രമേ ഓപ്പൺ ഉള്ളൂ. അതിലൊരു ഏകദേശം ഒരു 2 റൂമും കാര്യങ്ങളും അതിനുള്ളതാണ്. ഈ താജ്മഹലിൻ്റെ ബാക്ക് സൈഡായിട്ട് ഈ കാണുന്ന സ്ഥലം, ഇത് യമുന റിവറാണ് ഈ കാണുന്നത്. ഇതിനപ്പുറമൊരു ചെറിയ പാർക്കായിട്ട് വരുന്നുണ്ട്. ആ പാർക്കിൽ നിന്ന്, അതായത് അവിടുന്ന് താജ്മഹലിൻ്റെ നല്ലൊരു വ്യൂ ആ കാണുന്ന പാർക്കിൽ നിന്ന് കിട്ടും. നമ്മൾ ഫ്രണ്ട് ഗേറ്റിൽ കൂടിയാണ് കയറിയത്, അതായത് ആ പണി നടക്കുന്ന സ്ഥലത്ത് കൂടി അങ്ങനെ കയറിയിട്ട് ഇപ്പോൾ നമ്മൾ ഇറങ്ങി വന്നത് ഇതിലെ കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് താജ്മഹലിൻ്റെ കാഴ്ചകൾ. താജ്മഹലിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല, ഇനിയും ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ലെഗ്ത്ത് കൂടിയതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.